കാരണം ഇത്ര ഒരു സബ്ജക്റ്റ് നമ്മൾ പറയുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മൃഗങ്ങൾ ആരും അങ്ങനെ അഭിനയിക്കില്ല. അതെ, എന്നോട് പലരും വിളിച്ചു പറഞ്ഞു ഇത് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള എക്കാലത്തെയും വലിയ മോട്ടിവേഷൻ സോങ് ആണ്. ഇന്നത്തെ സമൂഹത്തിൽ പറയേണ്ട രാഷ്ട്രീയം ഏതാണോ അത് കൃത്യമായി വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ അത് പശു രാഷ്ട്രീയമാണോ സിനിമയിൽ രണ്ട് സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്, ആക്ടിംഗിലേക്ക് വരാൻ സാധ്യത ഉണ്ടോ? മൃഗങ്ങളുമായിട്ടുള്ള ജീവിതത്തെ പറ്റി ചോദിക്കുമ്പോൾ കണ്ണു നിറഞ്ഞ ഒരുപാട് ആളുകൾ, എൻ്റെ അമ്മേനെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ അമ്മ എല്ലാ ജീവിതത്തിലെല്ലാം മാറ്റി വെച്ചിട്ട് അമ്മ പശുവിന് വേണ്ടി നിൽക്കും. മണ്ടി 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 നടക്കണ പാൽത്തു ജാൻവർ എന്നുള്ള അത് ഞാൻ മിക്ക വീടുകളിലും ചെല്ലുമ്പോൾ പിള്ളേർ ഭക്ഷണം കഴിക്കണേൽ ഈ പാട്ട് വെച്ച് കൊടുക്കണം. അതുപോലെ ഈ ഓണക്കാലം പാൽത്തു ജാൻവർ കൊണ്ടുപോയി എന്നാണ് എല്ലാവരും ഒന്നടങ്കം പറയുന്നത്. നമ്മുടെ ഹാർട്ടിനോടൊക്കെ ടച്ച് ചെയ്തൊരു മൂവിയാണ്. അപ്പം ഇന്ന് നമ്മുടെ ലൈവ് സ്റ്റോറിയിൽ നമ്മളോടൊപ്പം ഉള്ളത് പാൽത്തു ജാൻവറിൻ്റെ ഒരു റൈറ്ററായിട്ടുള്ള വിനോയ് തോമസ് ആണ്. നമസ്കാരം മാഷേ. അപ്പോൾ ഈ ഓണക്കാലത്ത് പാൽത്തു ജാൻവർ എല്ലാവരും മനസ്സിലേക്ക് അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് സ്നേഹത്തോടെ. എന്താണ് പ്രേക്ഷകരോട് പറയാറുള്ളത്? ആദ്യമായിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു നല്ല നമുക്ക് സ്നേഹമുണ്ടാക്കുന്ന, അതായത് നമ്മളോട് മനുഷ്യരോട് മാത്രമല്ല സകല ജീവജാലങ്ങളോടും സ്നേഹം ഉണ്ടാക്കുന്ന മനോഹരമായ ഒരു ചിത്രമാണ് പാൽത്തു ജാൻവർ. അത് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അതെ, തിയേറ്ററിൽ തന്നെ പോയി, അത് വെറുതെ ഒറ്റയ്ക്കല്ല, എല്ലാവരും കുടുംബത്തോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം പോയിരുന്ന് കാണാൻ കണ്ടു കഴിയുമ്പോൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന മിക്കവരും പറയുന്നൊരു അനുഭവം കണ്ടു കഴിയുമ്പോൾ അറിയാതെ ഒന്ന് കണ്ണ് നനഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോരുന്നെന്നാണ് പറയുന്നത്, മിക്കവരും പറയുന്നത്. കാരണം അത് നമ്മുടെ നിധിയാണ് ഓരോ ജീവനും എന്നുള്ള നമ്മുടെ ആ ക്യാപ്ഷൻ തന്നെയാണ് അതിനകത്ത് പറയാനുള്ളത്. ആ ജീവൻ്റെ വില പറയുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം പോയി ആ സിനിമ കാണുക എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, പ്രസൂൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു നമ്മുടെ ഒരു ജ്യേഷ്ഠനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു നമ്മൾ ഹായ് ചേട്ടാ ഇവിടെ ആ ഒരു സംഭവം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എത്രത്തോളം ബേസിലിന് ആ ഒരു ക്യാരക്ടർ ആപ്റ്റ് ആയിരുന്നു, അതിപ്പം എഴുതുമ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നു ബേസിൽ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളത്? ബേസിൽ എന്നുള്ളതല്ല, ഇപ്പം ഞാനിപ്പം കാവേരി അല്ലേ പേര്, കാവേരി എന്നല്ല, ഞാനിപ്പോൾ ഒരു കാവേരിയുടെ ജീവിതം എഴുതുകയാണെങ്കിൽ ഞാൻ കാവേരിനെയാണ് മനസ്സിൽ കാണുക എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ എഴുതുന്നത് ഞാനും അനീഷോഷും ഒക്കെ നമ്മളുടെ ഒരു എഴുത്തു രീതി എന്ന് പറയുന്നത് തന്നെ റിയൽ സിറ്റുവേഷനുള്ള മനുഷ്യരെ കണ്ടിട്ടാണ്. അപ്പം കാവേരി ഇപ്പോൾ മെട്രോയിൽ ജീവിക്കുന്ന ഒരാളാണ്. വലിയൊരു കുറച്ചങ്ങ് നമ്മുടെ അകലേക്കുള്ളൊരു സ്ഥലത്തേക്ക് പോയി, കുറച്ച് ഒരു റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്തേക്കൊക്കെ പോയി അവിടെ ഒരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ള ആ ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മൾ മനസ്സിൽ കണ്ടത്. പക്ഷെ അത് സിനിമയിൽ വന്നപ്പോൾ ബേസിലായി, ബേസിലത് വളരെ ഭംഗിയായി, ഏറിയുമില്ല കുറഞ്ഞുമില്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പാളിപ്പോകാവുന്ന ഒരു ഒരു ക്യാരക്ടറാണ് അത്. അതിനെ വളരെ ഭംഗിയായി ബേസിൽ നമ്മുടെ ഒരു തൊട്ടടുത്തുള്ളൊരു നമ്മൾ ആ ബേസിൻ്റെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുക അല്ലേ, പ്രസൂണിൻ്റെ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് സിനിമ കാണുന്ന ഓരോരുത്തരും കടന്നു പോകുന്നത്. യാഥാർത്ഥ്യം വേറെന്ന്. അപ്പം ഇത് തമ്മിലുള്ള ബാലൻസിങ്ങിന് വേണ്ടി പണിപ്പെടുന്ന ഒരു മെട്രോയിലുള്ള ഒരു ഏറ്റവും പുതിയ കാലത്തെ ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അതാണ്. ഓക്കെ, അപ്പം ആദ്യം ഈ ഒരു കഥ ചെന്ന് പറയുമ്പോൾ എന്തായിരുന്നു ബേസിലിൻ്റെ പ്രതികരണം? എങ്ങനെയായിരുന്നു ബേസിലിനോട് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഞാൻ സംഗീതാണ് ഈ പ്രോജക്റ്റ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അനീഷ് മാഷും സംഗീതും കൂടെ ചേർന്ന് ഈ ഒരു പ്ലോട്ട് ആലോചിക്കുകയും അങ്ങനെ ആ പ്ലോട്ട് എൻ്റെ അടുത്തേക്ക് വരിക ചെയ്തത്. അപ്പം ഞങ്ങൾ മൂന്നും കൂടി ഇരുന്ന് എൻ്റെ തിരക്കഥ, വെറും തിരക്കഥയല്ല ഫുൾ പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടാണ്. ഏറ്റവും നല്ല പ്രൊഡക്ഷൻ കമ്പനി ഏതാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്, കാരണം ഇത് ഒരു കുറച്ച് കുറേ പ്രത്യേകതയുള്ള സിനിമയാണ്. അപ്പം അതിനെ കണ്ടന്റിലും അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലും ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനി ഏത് എന്നുള്ള അന്വേഷിച്ചിട്ടാണ് ഭാവന സ്റ്റുഡിയോസിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, അവരത് പൂർണ്ണ മനസ്സോടുകൂടി ഏറ്റവും ഏറ്റവും ആത്മാർത്ഥമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ആലോചനയിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായിരുന്നത്, ഞങ്ങൾ മൂന്ന് പേരും ചേർന്നുള്ള ആലോചനയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ രണ്ട് എഴുത്തുകാർ ചേർന്നിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അനീഷഞ്ജലി സാറും ഇപ്പം മാഷും കൂടി ഇരുന്നിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പ്രോസസ്സിങ് എങ്ങനെയായിരുന്നു? അനീഷഞ്ജലി മാഷാണ് ഇതിൻ്റെ ബേസ് തോട്ട്, പ്രത്യേകിച്ചും പുള്ളിയുടെ അച്ഛൻ്റെ ഒരു ലൈഫിൽ, പുള്ളിയുടെ അച്ഛൻ ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ്. അപ്പം ഈ അച്ഛൻ്റെ ജീവിതം, ആ ജീവിതത്തിലെ ഒരു ഒരു ഇൻസിഡൻ്റ് ആണ് പുള്ളി പറയാൻ ശ്രമിച്ചത്. അപ്പം എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കാരണം എൻ്റെ വീട്ടിൽ പശുവിനെയും ആടിനെയൊക്കെ വളരെ ചെറുപ്പം തൊട്ടേ വളർത്തുന്ന ഞാൻ നമ്മൾ എൻ്റെ നാട് ഇരിട്ടിയിലാണ്. അപ്പം അവിടെയുള്ള പശുവിനെ വളർത്തുന്ന ഒരു ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ ജീവിതമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെ ഇരുന്നത്. അപ്പം ഞങ്ങൾ രണ്ടും ചേർന്നിരുന്ന് പല കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും ഈ വേറൊന്നുമില്ല ഞങ്ങൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ, റിയൽ ലൈഫിലുള്ള
കുറേ സംഭവങ്ങളും ക്യാരക്ടേഴ്സിനെയും എടുത്തങ്ങ് വെച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ്, പക്ക ഗ്രാമം എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് മാഷും സഹായിച്ചിരുന്നോ? സഹായിച്ചെന്ന് വെച്ചാൽ ഞങ്ങളുടെ അയലോക്കങ്കാരാണ്, ഞാനും സംഗീത് പീരാജനും, എൻ്റെ ഡയറക്ടർ സംഗീത് പീരാജനും അയലോക്കങ്കാരാണ്. അപ്പോൾ സംഗീതിന് വ്യക്തമായ ധാരണയുണ്ട്, ഏതാണ് ഈ എവിടെയാണ് ഈ കഥ പറയേണ്ടത്. ഇതിനു ഈ കഥ സിനിമ കാണുന്നവർക്കറിയാം, ഇതൊരു പല തലത്തിൽ സംഭവിക്കുന്ന, ആദ്യം ഏറ്റവും ഒരു ലോലാൻഡിലാണ് സിനിമയുടെ തുടക്കം, സിനിമ പോയി അവസാനിക്കുന്നത് ഏറ്റവും ഒരു ഹൈലാൻഡിലാണ്. അപ്പം അപ്പോൾ ഈ ലോലാൻഡിൽ തുടങ്ങി ഇങ്ങനെ, ഇത് സംഗീതിൻ്റെ ഒരു കൺസെപ്റ്റായിരുന്നു, ഒരു ഏറ്റവും താഴ്ന്ന ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി ഉയർന്നു 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 ഉയർന്ന് ഏറ്റവും ടോപ്പിലെത്തി നിൽക്കുന്നത്. അത് പ്രസൂൻ്റെ ക്യാരക്ടറിൻ്റെ വളർച്ച കൂടെയുണ്ട് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് സംഗീതിനുണ്ട്. അപ്പം സംഗീതം അതിന് പറ്റിയ ലൊക്കേഷൻസ് എവിടെ എവിടെ എവിടെയെന്ന് അന്വേഷിച്ചാണ് നമ്മൾ ആ ലൊക്കേഷൻസ് കണ്ടെത്തിയത്. എന്തായാലും മലയാള സിനിമയിൽ അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാണ്, എല്ലാം ഫ്രഷ് ഫ്രെയിംസ് ആണ്, മുഴുവൻ വെച്ചിരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അത് വളരെ സക്സസ് ആയെന്നാണ് നമുക്ക് തോന്നുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ്, കാരണം സിനിമ ഒരു സിനിമാ ചിത്രീകരണം എന്നുള്ള രീതിയിലല്ല, അത് നമ്മച്ച് അവരുടെ ഒരു ലൈഫിൽ നടക്കുന്ന ദൈനംദിനം നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഗ്രാമസഭയൊക്കെ ഉണ്ട് സിനിമയിൽ, പഞ്ചായത്ത് ഗ്രാമസഭ എന്ന് പറയുന്നത് അധികം നമ്മളങ്ങനെ സിനിമയിൽ വന്നിട്ടില്ല. അപ്പം ഈ ഒരു സബ്ജക്റ്റേ വന്നിട്ടില്ല, ഈ സബ്ജക്റ്റേ വന്നിട്ടില്ല. അപ്പം പഞ്ചായത്ത് ഗ്രാമസഭ നമ്മൾ ഷൂട്ട് ചെയ്തത് അതിൻ്റെ തൊട്ടടുത്ത ആഴ്ചയിൽ, തൊട്ടടുത്ത ദിവസം അവിടെ ഒറിജിനലി ഗ്രാമസഭ നടന്നിരുന്നു ഇതേ സ്ഥലത്ത്. അപ്പം അതിൻ്റെ ഫോട്ടോ എടുത്ത് ആ ഒറിജിനൽ ഗ്രാമസഭ തന്നെയാണ് നമ്മളിവിടെ ഗ്രാമസഭയായിട്ട് ചിത്രീകരിച്ചത്. അപ്പം ആ ഒറിജിനൽ ഗ്രാമസഭയിൽ പങ്കെടുത്ത ആളുകളാണ് അവിടെ അപ്പോൾ അവർക്ക് സിനിമ നടക്കാൻ തോന്നില്ല, മറിച്ച് അവരുടെ ജീവിതത്തിലെ ഒരു പശുവിൻ്റെ പ്രശ്നം, ഒരു തൊഴുത്തിൻ്റെ പ്രശ്നം, ആ തൊഴുത്തിൻ്റെ പ്രശ്നം ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്നു, ആ തൊഴുത്ത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ ജീവിതമൊക്കെ വളരെ, ഞാൻ പറയുന്നില്ല ആ നാട്ടിലെ ആളുകൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ എത്ര ശത്രുക്കളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ച് നിൽക്കുന്ന ആളാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ ഇവർ രാത്രിയെന്നില്ല പകലെന്നില്ല, ആ ഏറ്റവും ശത്രുവായിട്ടുള്ള ആളായിരിക്കും ചിലപ്പോൾ ആദ്യം വന്നിട്ട് നമ്മൾ അതിനോട് സഹായിക്കുന്നത്. അപ്പോൾ ഈ ഈ ഒരു സഹവർത്തിത്വം ഉണ്ടല്ലോ. അതെ, അത് സാറുമ്പോൾ പറഞ്ഞ പോലെ ഒരു മെട്രോ പ്ലേസിൽ ജീവിക്കുന്ന ആൾക്കാരും ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ആൾക്കാരും തമ്മിലുള്ള ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ പരിക്കന്മാരാണ് അങ്ങനെ ഇങ്ങനെയുള്ളൊക്കെ ഉള്ളത്. പക്ഷെ ഒരു പ്രശ്നമുണ്ടായി കഴിയുമ്പോഴത്തേന് ഇവരെല്ലാം ഒരു രാത്രി മുഴുവൻ എന്ത് കാര്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ ആളുകൾ അങ്ങോട്ട് എത്തുകയാണ്. ഈ ഒരു സാധനമാണ് അവിടെ സഹിതം. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ ഒരു ആവശ്യം ഇവിടെ നടക്കുന്നു, ഒരു ഒരു പ്രശ്നം നടക്കുന്നു, അതുകൊണ്ട് ചുറ്റുമുള്ള നാട്ടുകാരെല്ലാം ഒന്നിച്ചെത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ മൂവീസ് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഫാമിലീസ് ഉണ്ടാവും, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ഭയങ്കര ഇമോഷണലായി. കഴിഞ്ഞ ദിവസം ഇന്നലെ എറണാകുളം വനിതയിൽ നമ്മൾ ഷോയുടെ റെസ്പോൺസ് അറിയാം, ബേസിലും ടീമൊക്കെ എത്തിയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഇത് കഴിഞ്ഞ പാട് ഒരു ഒരാൾ എഴുതിട്ട് എനിക്കൊന്ന് പറയാനുണ്ട് ബേസിലിനോട് ചോദിക്കുന്നത്, ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത്രയും റിയലിസ്റ്റിക്കായി ഇത്രയും ഞങ്ങളുടെ അനുഭവം, ഞാനൊരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ് അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവം എങ്ങനെയാണ് നിങ്ങൾ ഇത്ര റിയലിസ്റ്റിക്കായി നിങ്ങളെടുത്ത് എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു അനീഷ് മാഷയുടെ അച്ഛൻ ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ്. ഉടനെ പുള്ളി പറഞ്ഞു അത് പറ അല്ലാതെ ഒന്നും അച്ഛ, അവരുടെ ജീവിതത്തോട് അത്രമാത്രം റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അത്. അത് ഭയങ്കരമായിട്ട് ഇത് ഈ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അവരവരും ഒക്കെ, കാരണം ഞങ്ങൾ നമ്മളുടെ ഒരു കാര്യം ഞാൻ പറയാം, മൃഗങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ ഇടപെട്ടു, അതുപോലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ ജീവിതം അനീഷ് മാഷക്കും അറിയാം. അപ്പോൾ ഈ രണ്ടും കൂടെ ചേർന്നിട്ടുണ്ടായ, ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഒന്നുമില്ല കൃത്രിമമായി ഒന്നുമില്ല, എല്ലാം ജീവിതത്തിൽ സംഭവിച്ച മുഹൂർത്തങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ വേറെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തി വന്നിട്ടുണ്ടോ ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? പനീഷ് മാഷിൻ്റെ അച്ഛനെ അല്ലാണ്ട് മുഴുവൻ ക്യാരക്ടേഴ്സ്. അപ്പം നമുക്ക് എൻ്റെ നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകൾ, ഇപ്പം ഡേവിസേൻ്റെ ക്യാരക്ടർ, ഈ ഡേവിസേൻ്റെ ക്യാരക്ടർ എൻ്റെ അയലോക്കത്തുള്ള ഒരു ചേട്ടനാണ്. അപ്പം ആ ചേട്ടൻ എന്ന് വെച്ചാൽ ദൈവവുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന ആളാണ് സിനിമയിൽ. അതുകൊണ്ട് സിനിമയിൽ ഉണ്ണീശോയുമായിട്ട്, കുടത്തേലുണ്ണി എന്ന് പറയുന്ന ഒരു പ്രതിമയുമായിട്ട് ദേവിസേട്ടൻ സംസാരിക്കുന്നുണ്ട് നേരിട്ട്. പുള്ളിയുടെ പ്രശ്നം നേരിട്ട് പോയി പറയാം, എനിക്ക് ഒന്ന് കൊച്ചിനെ പണയെടുക്കാനുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഈ കാര്യം പുല്ലില്ല, ആവശ്യത്തിന് പുല്ലില്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പൊടിമഴ പെയ്യിക്കണം എന്നുള്ള കാര്യം പുള്ളി പറയുന്നുണ്ട്. ആ പറയുന്ന പോലെ മഴ പെയ്യുന്നുമുണ്ട്. പുള്ളിയുടെ വീട്ടിൽ തൊഴുത്തിന് പാകണം, ഇത് എല്ലാം പറഞ്ഞാൽ പ്രശ്നമാണ്. തൊഴുത്തിൽ ചെളി, പശു നിൽക്കുന്ന സ്ഥലത്ത് ചെളിയാണ്, അതുകൊണ്ട് ഒരു തടി വെട്ടി പാകണം, പനയാണ് അതിനുപയോഗിക്കുന്നത്. അപ്പോൾ പുള്ളി പനയ്ക്ക് വില ചോദിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര വിലയാണ് പറയുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു പനയ്ക്ക് ഭയങ്കര വിലയാണ് പറയുന്നത്,
ഉടനെ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഉണ്ണീശോയുടെ ആ കാര്യം പറഞ്ഞു പോയതിന് ശേഷം പനക്ക് ഇടിവെട്ടുന്നുണ്ട്. ഇടിവെട്ടി കഴിയുമ്പോൾ പുള്ളിക്ക് ചെറിയ വിലക്ക് ആ പന കിട്ടി, പുള്ളി അത് കൃത്യമായിട്ട് കൊണ്ടുപോയി ഇടിവെട്ടി ഒരു പന കത്തുന്നുണ്ടല്ലോ. ഇത് ഉണ്ണീശോ വെട്ടിച്ചതാണെന്നാണ് പുള്ളി വിശ്വസിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും അത് ഡേവിസേട്ടൻ വിശ്വസിക്കുന്നത് ഇത് ഉണ്ണീശോ ചെറിയൊരു ഇടി എന്ന് പറഞ്ഞാൽ പന മൊത്തം കത്തിപ്പോയില്ല, ചെറിയൊരു ഇടി പനക്കിട്ട് കൊടുത്തു. അതോടുകൂടി പന എന്തായി, പുള്ളിക്ക് ചെറിയ വിലക്ക് കിട്ടി. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് പുള്ളി അതാ പറഞ്ഞ എനിക്ക് ആളുണ്ട് എനിക്ക് ആളുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഡേവിസേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് ആളുണ്ട് ഞാൻ ഇടപെടിക്കുവേ. പിന്നെ നിങ്ങൾ അപ്പൊ ഈ ആൾ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഈ ആള് സിനിമയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരാണ് ആള്, എനിക്കുള്ള ആളാണ് ആണ്. ഇത് എന്റെ നാട്ടിലുള്ള ഒരു ഒരു സാധാരണ പശു കർഷകന്റെ ലൈഫാണ്. എല്ലാം എല്ലാം മുഴുവൻ ക്യാരക്ടർ ഇന്ദ്രസേട്ടനൊക്കെ പറഞ്ഞാൽ ഷമിതിലൻ ചേട്ടൻ. അപ്പൊ ഈ ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ആക്ടേഴ്സിനെ കണ്ടെഴുതിയതല്ല, ഒരാക്ടേഴ്സിനെ കണ്ടെഴുതിയതല്ല, മറിച്ച് ഞങ്ങളുടെ നാട്ടിൽ റിയലായി ജീവിക്കുന്ന എൻ്റെയും അനീഷ് മാഷിൻ്റെയും ജീവിതത്തെ കണ്ടുമുട്ടിയ മുഖങ്ങളെ കണ്ടിട്ട് എഴുതിയതാണ്. അതുകൊണ്ട് വളരെ സിമ്പിളായിരുന്നു എഴുത്ത്. പക്ഷെ അഭിചേട്ടനെ കണ്ടപ്പോൾ ലാസ്റ്റ് തിലകൻ ചേട്ടൻ്റെ ഒരു സിനിമയ്ക്കകത്ത് അതേ ഒരു അപ്പിയറൻസിൽ കൊണ്ടുവന്നതൊക്കെ പറയുന്നുണ്ട്. തിലകൻ സാറിൻ്റെ മകനല്ലേ ഷമി തിലകൻ, ആ ഒരു ബന്ധമാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. അല്ലാതെ വേറെ ഒന്നും ഞങ്ങളെ അങ്ങനെ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനെ ആ തിലകൻ ചേട്ടൻ ആയിരിക്കണം എന്ന് പ്രതീക്ഷയല്ല. പുള്ളിനെ പുള്ളിയുടെ അപ്പിയറൻസ് വന്നപ്പോൾ കറക്റ്റ് അതുപോലെ ഉണ്ട്, അത് നമുക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രകൃതിയായിട്ട് അടുത്ത് നിൽക്കുന്ന കഥകളാണ്. ഇപ്പോൾ ചുരുളിയാണെങ്കിലും മാഷിൻ്റെ നേരത്തെ സ്റ്റോറി അതുപോലെ തന്നെയാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങളിലൂടെ തന്നെയാണല്ലേ കഥ എഴുതുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മുടെ ലൈഫ് സിറ്റുവേഷനിൽ നിന്നുള്ള മുഹൂർത്തങ്ങളെടുത്ത് ഇതുണ്ട്, ഇവിടെ ഈ ജീവിതത്തിൽ ഇതുണ്ട്, നമ്മൾ എന്ന് പറയുക മാത്രമാണ് നമ്മൾ എഴുത്തുകാരുടെ. അപ്പൊ എത്രത്തോളം ഒബ്സർവ് ചെയ്യാറുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്? എഴുതാൻ വേണ്ടി ഒബ്സർവ് ചെയ്യല്ല, ചെയ്യാം. നമ്മൾ ജീവിച്ചു പോവുമല്ലേ, ജീവിച്ചു പോകുന്ന ഇടയ്ക്ക് കുറെ നാൾ എഴുതുമ്പോൾ എടാ അന്നാ ജീവിച്ച ജീവിതം കഥയ്ക്ക് പറ്റിയതായിരുന്നല്ലോ, ഒരു കഥയായിരുന്നല്ലോ എന്നുള്ളത് നമുക്ക് തോന്നും. അപ്പൊ ആ അന്ന് ജീവിച്ച ജീവിതത്തെ സംബന്ധിച്ച് ഇത് ഫിക്ഷനായിരുന്നു എന്ന് തോന്നുന്നിടത്തുനിന്നാണ് ഓരോ സാധനം ഉണ്ടാവുക. അത് ജീവിച്ച ജീവിതം ഫിക്ഷനായിരുന്നു ശരിക്കും. ഈ മൊമെന്റ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ, നമ്മളിപ്പോൾ കാവേരി ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ എന്തായത്, ഇത് കഥയായി, ഇത് കഥയായിപ്പോയി അല്ലേ, ഫിക്ഷനായി പോകും. അത് അത് തന്നെയാണ് നമ്മളുടെ ഒരു ഇത്. ഓക്കെ, അപ്പം ചുരുളിയിൽ നിന്നും എത്രത്തോളം മാറേണ്ടി വന്നു ഈ ഒരു സ്റ്റോറി, അത് ഫുള്ള് തെറിയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നാട്ടുംപുറത്തെ കാര്യം തന്നെയാണ് അതും പറയുന്നത്. അപ്പം എത്രത്തോളം ഇതിലേക്ക് വരേണ്ടി വന്നു, അതിൽ നിന്നൊരു ഹാങ് ഓവർ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആ ഞാൻ ചോദിക്കട്ടെ, എന്നുവെച്ചാൽ ഞാൻ ബേസിക്കലി ഒരു തെറിയും പറയും എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ആളാണ്. എന്താണോ ഒരു അധ്യാപകനാണ് ഞാൻ. അപ്പം എന്താണോ നമുക്ക് ഒരു ജീവിത സാഹചര്യത്തിൽ എന്താണോ നമുക്ക് അവിടെ പറയേണ്ടി വരിക, അത് പറയുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ. അതിന് വേറെ നമ്മൾ സെൻസർ ചെയ്യണം, കാരണം ആ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന നല്ല തെറി പറയാൻ തോന്നുന്നിടത്ത് നല്ല തെറി പറയും എന്ന് പറഞ്ഞാൽ തെറി ആവശ്യമില്ലാത്തടത്ത്. പാൽത്തു ജാൻവർ നമുക്കറിയാം അത് തെറി പറയാനല്ല ആശയം, അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വെറുപ്പിൻ്റെ എന്തെങ്കിലും ഒരു അംശം പാൽത്തു ജാൻവർ നമുക്ക് കാണാൻ കഴിയില്ല. സ്നേഹം, ജീവൻ, ജീവിതം, ആ ജീവിതം എന്നുള്ള ഉണ്ടല്ലോ, അത് മനുഷ്യൻ്റെ ആളും മൃഗങ്ങളുടെ ആളും ജീവിതം ഉണ്ടല്ലോ, ഈ ജീവിതത്തെ പറ്റിയാണ് മെയിനായിട്ടും സിനിമയിൽ പറയുന്നത്. അതുകൊണ്ട് ആ സിറ്റുവേഷന് കണക്കാക്കിയിട്ട് അത് നമുക്ക് മാറേണ്ടി വരുന്നില്ല. കാരണം ഇത് ഞാൻ രണ്ടും, ഞാനാണേലും അനീഷ് മാഷാണേലും സംഗീതമാണേലും ഇത് രണ്ടും ചേർന്നാണ് ഏത് മനുഷ്യനും അല്ലേ തെറി പറയുകയും ആ ഒരു സാഹചര്യത്തിൽ തെറി പറയുക ആ മനുഷ്യൻ്റെ ഇത് രണ്ടും മനുഷ്യനുള്ളതല്ലേ, ഈ രണ്ട് കാര്യങ്ങളും ഉള്ളതല്ലേ. അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് ഇങ്ങോട്ട് മാറുന്നല്ല, ഞാൻ അതൊക്കെ തന്നെയാണ്. രണ്ട് മുഖങ്ങളല്ല, നമ്മളിതെല്ലാം ചേരുന്നതാണ് എല്ലാ മനുഷ്യരും. അപ്പം ഈ കഥ എഴുതാനുള്ള ഈ ത്രെഡൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? ഞാൻ പറഞ്ഞില്ല, അത് ലൈഫ് ലൈഫ് തന്നെയാണ്. ഇപ്പം ചുരുളിയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ളൊരു പോലീസുകാരൻ, അദ്ദേഹത്തിന് കർണാടകത്തിൽ രണ്ട് പ്രതികളെ പിടിക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവമാണ് പറഞ്ഞത്. ആ അനുഭവമാണ് നമ്മൾ ചുരുളിയിൽ എഴുതിയത്. അത് ആ ചുരുളിയിൽ കളികേമിനാലുള്ള കുറ്റവാളികൾ എന്ന് പറയുന്ന സ്റ്റോറി, അതിനെ തിരക്കഥയാക്കിയത് എസ് ഹരീഷാണ്. അപ്പം എസ് ഹരീഷും ഡിജോ ജോസും കൂടെ കൂടി ഉണ്ടായ ഒരു സിനിമ. ഞാൻ അതിനകത്ത് കഥ മാത്രമേ ഉള്ളൂ, കഥ മാത്രമാണ് എൻ്റെത്. മാഷിനെ കുട്ടികൾക്ക് ഏതാ ഇഷ്ടം, ചുരുളിയാണോ ഇഷ്ടപ്പെട്ടത്, പാൽത്തു ജാൻവറാണോ ഇഷ്ടപ്പെട്ടത്? ചുരുളി എൻ്റെ സ്കൂളിലെ കുട്ടികൾ ചുരുളിയുടെ ഞാൻ അതിനകത്ത് ചെറിയൊരു വേഷത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അത് അവരത് വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് ആക്കി മാറ്റി, എൻ്റെ ആ സീനെടുത്ത് കട്ട് ചെയ്ത് അത് സ്റ്റാറ്റസ് ആക്കി മാറ്റി ഇട്ടിരുന്നു. അവർക്കത് ഇഷ്ടമാണ്. പാൽത്തു ജാൻവർ വരുമ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തൊരു സിനിമയാണ്. കുട്ടികളെ ഭയങ്കരമായിട്ട് ആദ്യം പാൽത്തു ജാൻവറിന്റെ പ്രമോ സോങ് വരുമ്പോൾ തന്നെ, ഈ പ്രമോ സോങ് വരുമ്പോൾ തന്നെ
നമ്മുടെ ക്യാരക്ടർ ഒരു ആനിമേറ്ററും കൂടെയാണ്, പ്രസൂൺ ഒരു ആനിമേറ്ററും കൂടെയാണ്. ആ ആനിമേറ്റർ സൃഷ്ടിച്ച ഒരു ഒരു ആനിമേഷൻ മൂവി കൂടെ ആയിട്ടാണ് ഈ പ്രൊമോ സോങ് ഞങ്ങൾ ആദ്യം തന്നെ വിടുന്നത്. അപ്പോൾ ആ ആനിമേറ്റർ സൃഷ്ടിച്ച ആ ആനിമേഷൻ അത് കുട്ടികളങ്ങ് ഏറ്റെടുത്തു. മണ്ടി 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 നടക്കണ പാൽത്തു ജാൻവർ എന്നുള്ള അത് ഞാൻ മിക്ക വീടുകളിലും ചെല്ലുമ്പോൾ പിള്ളേർ ഭക്ഷണം കഴിക്കണേൽ ഈ പാട്ട് വെച്ച് കൊടുക്കണം. അതുപോലെ അവരാണ് നമുക്ക് പാൽത്തു ജാൻവർ കാണാൻ പോവാ പോവാ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കളെയാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ അവർക്കും ഞങ്ങൾ ഓർത്തത് കുറച്ചുകൂടെ കുട്ടികളെക്കാളും മുതിർന്നവർക്കുള്ള സബ്ജക്റ്റ് ആണല്ലോ പാൽത്തു ജാൻവർ സംസാരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ബോറടിക്കുക എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇല്ല, എല്ലാ സ്ഥലത്തു നിന്നും പറയുന്നത് ഒരു 5-8 വയസ്സുള്ള കുട്ടികൾ 6-7 വയസ്സുള്ള കുട്ടികളെല്ലാം ആസ്വദിച്ച് ഇതിൻ്റെ ഒപ്പം പോവുകയാണ്. കാരണം അവർക്ക് പല പല കാഴ്ചകളാണ്, ഒത്തിരി മൃഗങ്ങളുണ്ട്, ഒത്തിരി ഈ പ്രകൃതിയുടെ കാഴ്ചകളുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഹ്യൂമറുണ്ട്. അപ്പോൾ ഇത് ഇവരെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പിന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം യൂത്ത് ഈ സിനിമ ഏറ്റെടുത്തു എന്നുള്ളതാണ്. കാരണം ഈ പ്രസൂൺ ഇന്നത്തെ കാലത്തെ ഏത് സ്ഥലത്ത് ജീവിക്കുന്ന ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവനവൻ്റെ ജീവിതമാണെന്ന് തോന്നുന്ന, കാരണം നമ്മൾ ആരും ഇഷ്ടപ്പെടുന്ന ഒരു പാഷനിലേക്ക് മിക്കവാറും നമ്മുടെ ജോലി പോകാറില്ല. അപ്പോൾ കാവേരിയുടെ ഇഷ്ടപ്പെട്ട പാഷൻ ആയതുകൊണ്ടല്ലേ ഇതിന് വന്നത്? ഈ ആങ്കറിങ് ഇഷ്ടപ്പെട്ട പാഷൻ ആയതുകൊണ്ടല്ലേ? പക്ഷേ ആ ഈ ആങ്കറിങ്ങിനും പോകാൻ പറ്റില്ല എന്ന് കാവേരിക്ക് ഇതിന് വരാൻ പറ്റില്ല, വേറൊരു ജീവിതത്തിലേക്ക് നിർബന്ധപൂർവ്വം പറഞ്ഞു വിടുകയാണ്. ഒരു നേഴ്സാകാൻ പറഞ്ഞു വിട്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അല്ല, ഒരു നേഴ്സായാലും എന്തായിരിക്കും സംഭവിക്കുക? അല്ലേ, അതുപോലെ ഉണ്ടാവില്ല. അപ്പൊ ഈ ഈ ഒരു സാഹചര്യം നമ്മുടെ യൂത്തിനെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് യൂത്ത് പാൽത്തു ജാൻവർ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തിട്ടാണ്. മുതിർന്നവരായാലും എല്ലാ തലമുറയിലേക്ക് പെട്ടവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ പാൽത്തു ജാൻവറിലുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞിട്ട് കാര്യം, ഇപ്പൊ എല്ലാവരും മൂവീസ് ഇറക്കുന്നതിന് മുന്നേ തന്നെ ഒരു സോങ് ഇറക്കും, അല്ലെ, റീൽസ് ചെയ്ത് എല്ലാവരും അത് റീൽസ് ആക്കുക, ഒരു ട്രെൻഡാക്കി മാറ്റുക. അതുപോലെ ട്രെൻഡായി മാറും നമ്മുടെ സോങ്ങും. അത് അത് ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് ഞങ്ങളത് മറ്റൊരു രീതിയിലുള്ള പ്രൊമോഷൻ അല്ല കൊടുത്തു, ഇത് നിങ്ങളുടെ ലൈഫ് ഇതിൽ പറയുന്നുണ്ട് ഓക്കെ എന്ന് കാണാൻ. അപ്പോൾ അവർ നമ്മൾ കൊടുത്തപ്പം പറയുന്നുണ്ടെന്ന് തന്നെ ഏറ്റെടുക്കുക ചെയ്തത്. അല്ലാതെ ഒരു കെട്ടുകാഴ്ച കൊടുത്തിട്ട് നമ്മൾ ആളെ പറ്റിക്കുക അല്ല ചെയ്തത്, മറിച്ച് കെട്ടുകാഴ്ച അല്ല കൊടുത്തത്. നമ്മൾ കൊടുത്തത് നിങ്ങളുടെ ലൈഫ് പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം ഇതിലുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ ഞാൻ ഇതിപ്പം നമ്മുടെ സിനിമയിലെ പാട്ടായതുകൊണ്ട് പറയുന്നതല്ല, അമ്പിളി രാവും എന്ന് പറയുന്ന സോങ് ഉണ്ടല്ലോ, എന്നോട് പലരും വിളിച്ചു പറഞ്ഞു ഇത് മലയാള സിനിമയിലുണ്ടായിട്ടുള്ള എക്കാലത്തെയും വലിയ മോട്ടിവേഷൻ സോങ് ആണ്. അത് സുഹൈൽ കോയയും ജസ്റ്റിനും കൂടെ മാജിക് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളെ എന്നെ വിളിച്ച് പറയുന്ന കാര്യം, നമ്മൾ ഭയങ്കര ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന, നമ്മളൊരു ഒന്നിൽ പരാജയപ്പെട്ടു എന്ന് കരുതി അല്ലെങ്കിൽ ഇതായിരിക്കുന്ന സമയത്ത് അമ്പിളി രാവെന്നുള്ള പാട്ടൊന്ന് എടുത്ത് വെച്ച് കേൾക്കുകയാണെങ്കിൽ ആ മുഹൂർത്തത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് പ്രചോദിതരായിട്ട് ഇത് ഈ ഈ മാറി മാറി മറിയണ തൊട്ടാണ് സുഖവും സന്തോഷവും അല്ലെങ്കിൽ ദുഃഖവും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മറിഞ്ഞു വരും, ചെല്ല് 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 നീ അങ്ങ് ചെല്ല്, നിന്നെ എത്രയും മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു സോങ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ പലരും എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറഞ്ഞു എന്തൊരു മോട്ടിവേഷനാണ് ആ സോങ് നൽകുന്നതെന്നുള്ളത്. അതെ, അത് വളരെ ഭംഗിയായിട്ട് ആ സോങ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇങ്ങനെ എലമെന്റ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ. പാട്ട് പാടുമോ രണ്ടുപേര്? ഇല്ല, ഞാൻ പാടില്ല. ഞാൻ പാടിയിട്ടുണ്ട്, ആ പാട്ടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിട്ട്. റൈറ്ററിലേക്ക് വന്നു, ഇപ്പോ സിനിമയിൽ രണ്ട് സിനിമയിൽ അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട്, ആക്ടിംഗിലേക്ക് വരാൻ സാധ്യത ഉണ്ടോ? സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അപ്പം അന്നാ ഒന്ന് കയറി നിൽക്കുമോ എന്ന് പറയുമ്പോൾ വേറെ അങ്ങനെ നിൽക്കുന്നതെന്നല്ലാതെ ആക്ടിങ് നമുക്ക് അതിനു വേണ്ടി വലിയ വലിയ ഒരു അർപ്പണം വേണ്ടാണ്. അങ്ങനെ അങ്ങനെയാണെങ്കിൽ ബേസിലും ജോണി ആന്റണി ഇന്ദ്രൻ സേടനും ചമ്മിത്തിലകനും ഇവരെ അവരെയൊക്കെ സംബന്ധിച്ചേ പറ്റും. കാരണം ആ ഡയറക്ഷൻ തലയും അതിനൊപ്പം തന്നെ ആ ആക്ടിങ്ങിലുള്ള ശ്രദ്ധ എന്ന് പറയുന്നത് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഇടയാണ്. അതുകൊണ്ട് ഞാൻ അത്ര ഒരു വലിയ ഇതില്ല എനിക്ക് അത്ര ഒരു. ഓക്കെ, അതുപോലെ തന്നെ പറഞ്ഞു കേട്ടൊരു കാര്യമാണ്, സിനിമയിൽ കുറച്ചൊക്കെ പൊളിറ്റിക്സ് പറയുന്നുണ്ടെന്നുള്ളത്, അതായത് പശു രാഷ്ട്രീയം. അപ്പോൾ സാർ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നത്? ഞാൻ ആ വിഷയത്തിൽ സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നുള്ളൂ ഉള്ളൂ. ആ രാഷ്ട്രീയം കൃത്യമായ രാഷ്ട്രീയം സിനിമ പറയുന്നുണ്ട്. ഓക്കെ, സിനിമ എന്താണോ ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമായത്, ഇന്നത്തെ സമൂഹത്തിൽ പറയേണ്ട രാഷ്ട്രീയം ഏതാണോ അത് കൃത്യമായി വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ അത് പശു രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ അത് എന്തൊരു എന്ത് രാഷ്ട്രീയമാണെന്നുള്ളത് സിനിമ കണ്ട് തന്നെ അതൊരു ചർച്ച ആകേണ്ട വിഷയമാണത്. കാരണം സിനിമയുടെ രാഷ്ട്രീയം എന്തിനു ഈ സിനിമ പറഞ്ഞു? ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പശു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഈ സിനിമ എന്തിനു പറഞ്ഞു എന്നുള്ളത് അത് ചർച്ച ചെയ്യപ്പെടട്ടെ. നമുക്ക് നമുക്ക് കാരണം നമുക്ക് പറയാനുള്ളതെല്ലാം സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്.
സിനിമയിൽ വളരെ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തിലാണ് സിനിമ ചെയ്തിട്ടുള്ളത്. ആ രാഷ്ട്രീയത്തിൽ പറയുന്നുണ്ട്, അത് ചർച്ച ചെയ്യപ്പെടും. ഇപ്പൊ ചുരുളിയിലാണെങ്കിലും കുറച്ചധികം പറയുന്നുണ്ട്, കൃത്യമായ രാഷ്ട്രീയം ചുരുളിയിലുമുണ്ട്. ചുരുളി നമ്മൾ പറയാൻ എല്ലാവരും കണ്ട സിനിമയാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് പറയാം. ചുരുളിയിൽ പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയം, നിയമം സാധാരണ മനുഷ്യരെങ്ങനെ, നിയമപാലകർക്കെങ്ങനെ, ഇതാണ് ചുരുളിയിൽ പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയം. സാധാരണ മനുഷ്യൻ ചെയ്യുന്ന ക്രൈം നിയമപാലകർ ചെയ്താൽ അത് ക്രൈമല്ലാതായി മാറുമോ? ഇതാണ് ചുരുളിയിൽ പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയം. നിയമപാലകർ അവിടെ വന്ന് ലോ ക്രൈമും ചെയ്യുന്നുണ്ട്. അത് ആ ക്രൈം ചെയ്ത ഒരാളെ പിടിക്കാനാണ് അവരവിടെ എത്തുന്നത്. പക്ഷെ അവരുള്ള ക്രൈം മുഴുവൻ അവർ ചെയ്യുന്നുണ്ട്. ഇത് ഇതിൻ്റെ രാഷ്ട്രീയമാണ് ചുരുളിയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് അതുപോലെ തന്നെ ഇതിലും കൃത്യമായ രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം, സിനിമ രാഷ്ട്രീയം പറയുന്നതിനപ്പുറം ഒരു മികച്ച കലാസൃഷ്ടിയായി മാറുന്നു എന്നുള്ളതാണ് അതിനകത്ത് എല്ലാം ചേർന്നൊരു കലാസൃഷ്ടിയായി മാറുന്നു. പിന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്, സിനിമ ഒരു വളരെ ചെറിയ സിനിമയാണെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിനകത്തുള്ള ഏറ്റവും ഒരു റിസ്കി എലമെൻ്റ് എന്തായിരുന്നു? ഈ സിനിമ വളരെ ചെറിയ സിനിമ തന്നെയാണ്, ചെറിയ വിഷയങ്ങളാണ് പറയുന്നത്, ചെറിയ കാര്യങ്ങൾ പറയുന്നത്, ചെറിയൊരു സിനിമയാണ്. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ ചെറുതല്ല. കാരണം ഇത്തരം ഒരു സബ്ജക്റ്റ് നമ്മൾ പറയുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, മൃഗങ്ങളാരും അങ്ങനെ അഭിനയിക്കില്ല. അതെ. അപ്പം ഇപ്പോൾ ഒരു പശുവിനോട് നമ്മൾ കിടക്കാൻ പറഞ്ഞാൽ പശു കിടക്കില്ല. അപ്പോൾ കിടക്കുന്ന പശുവിനെ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അതിന് ഇന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും നല്ല സാങ്കേതിക വിദ്യ, സിനിമ കണ്ടെങ്കിലറിയാം ആ പശു നമുക്ക് ഒറിജിനൽ പശുവായിട്ടല്ലേ നമ്മൾക്ക് തോന്നുക, പക്ഷേ അത് സാങ്കേതിക വിദ്യയുടെ മികവാണ്. അത് ഈ സിനിമയിൽ ഉപയോഗിച്ച, അപ്പം അത് കോസ്റ്റ്ലിയാണ്, ആ സാങ്കേതിക വിദ്യ കോസ്റ്റ്ലിയാണ്. അതിൽ നമുക്ക് ഇപ്പോൾ ആനിമട്രോണിക്സ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ, അത് അപ്പം അതുപോലെ തന്നെ വി എഫ് എക്സ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വി എഫ് എക്സിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ തൗഫീഖാണ് വി എഫ് എക്സ്. അതുപോലെ ഗോകുലാട്ടൻ, ഗോകുദാസേട്ടനാണ് ഇതിൻ്റെ ആർട്ട് ആനിമട്രോണിക്സ് ആ ഏരിയ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവർ അവരുടെ ഒരു എഫേർട്ട് അതിനുവേണ്ടി മുടക്കിയ ഇത്. അതുകൊണ്ട് അത് ആ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ സിനിമയാണ്. സാധാരണ ചെയ്യാൻ, സാധാരണ ഒരു പ്രൊഡക്ഷൻ വലിയ വേറെ രീതിയിൽ, അത് ഞാൻ പറയുന്ന അതിൻ്റെ സിനിമയുടെ ബിഗ്നസ് പറയുന്നത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സാധനം കൊണ്ടാണ്. ഇത് ലോക സിനിമയിൽ തന്നെ ഏറ്റവും നൂതനമായ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആനിമൽസിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിനെല്ലാം ഒറിജിനൽ, നമുക്ക് ഒറിജിനൽ അല്ലെന്ന് നമുക്ക് തോന്നുകയില്ല. അപ്പം ഞാൻ തൗഫീഖിനോട്, തൗഫീഖ് ഇങ്ങനെ നീ ചെയ്താൽ നിനക്ക് അവാർഡ് കിട്ടില്ല. കാരണം ഇത് വി എഫ് എക്സ് ആണെന്ന് ആളുകൾക്ക് മനസ്സിലായില്ല, ഒരിക്കലും ഒരിക്കലും മനസ്സിലാത്ത അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അതിനകത്ത്. അപ്പോൾ ആ പെർഫെക്ഷന് വെറുതെ കിട്ടില്ല, അത് കോസ്റ്റ്ലിയാണ്. അതാണ് ഈ സിനിമയുടെ ബിഗ്നസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് പറയുന്ന ജീവൻ്റെ രാഷ്ട്രീയം, അത് ഒരു എനിക്ക് തോന്നുന്ന ഒരു യൂണിവേഴ്സൽ തോട്ടാണ്, യൂണിവേഴ്സൽ പ്ലോട്ടാണ്. ജീവൻ എന്താണ്? നിധിയാണ് ഓരോ. തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് ഡേ, നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡേയിലുള്ള പോസ്റ്ററിൻ്റെ ക്യാപ്ഷൻ എന്താണ്? നിധിയാണ് ഓരോ ജീവനും. ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നതാണ് ഓരോ ജീവനും നിധിയാണ്. അത് മനുഷ്യൻ്റെ ജീവനായാലും മൃഗത്തിൻ്റെ ജീവനായാലും ഈ ജീവജാലങ്ങളെ, ജീവൻ എന്ന് പറയുന്ന സാധനത്തെ ആണ് നമ്മൾ, ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ തോട്ട്. അതാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ സിനിമ കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോൾ ബേസിലാണെങ്കിലും കുറേ ഞാൻ കണ്ടിട്ടായിരുന്നു ഒരു വീഡിയോ, ഒരു വീട്ടിലൊക്കെ പോയിട്ട് മൃഗങ്ങളെ വളർത്തുന്ന ആൾക്കാരെയൊക്കെ നേരിട്ട് കാണാം. അപ്പോൾ ബേസിൽ തന്നെ പറയുന്നുണ്ട്, എനിക്കറിയില്ലായിരുന്നു സിനിമ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതൊക്കെ മനസ്സിലായത്. എല്ലാവരും കണ്ണ് നിറഞ്ഞാണ് ഈ മൃഗങ്ങളുമായിട്ടുള്ള ജീവിതത്തെ പറ്റി ചോദിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ ഒരുപാട് ആളുകൾ. എൻ്റെ അമ്മേനെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ അമ്മ എല്ലാ ജീവിതത്തിലെല്ലാം മാറ്റി വെച്ചിട്ട് അമ്മ പശുവിന് വേണ്ടി മനസ്സിലായോ? എന്നുവെച്ചാൽ ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല ഒരു വീട്ടിൽ. നമുക്കിപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫാമിലിയായിട്ട് ഒരു കല്യാണത്തിന് പോകാന്ന് പറഞ്ഞാൽ അമ്മ പറയും പശുവിനെ രാവിലെ കറക്കണം, വൈകുന്നേരം കറക്കണം. പശു ഉള്ളതുകൊണ്ട് പശുവിനെ ആര് നോക്കും? പശുവിനുണ്ട്. അപ്പം പല ദിവസവും രാത്രികളിൽ അമ്മ പശു പ്രസവിക്കാൻ വേണ്ടി ഉറക്കളച്ചിരിക്കുന്നത്, നമ്മളെല്ലാം വീട്ടുകാരെല്ലാം ഉറക്കളച്ചിരിക്കും. എപ്പം പ്രസവിക്കും നമുക്കറിയില്ല, ഇതൊരു 3-4 മണിക്കൂർ എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പം അത് ആ പരിപാടിക്ക് വേണ്ടി ഉറക്കളച്ചിരുന്ന ജീവിതമാണ് ഇനി എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അപ്പം എൻ്റെ അമ്മയോട് പശുവിനെ പറ്റി ചോദിക്കുമ്പോൾ കണ്ണു നിറയും. അതുപോലെ നമ്മൾ വളർത്തുന്ന ഏത് മൃഗങ്ങളെ പറ്റി ചോദിക്കുമ്പോഴും ഒത്തിരി പേര് സിനിമ കണ്ടതിന് ശേഷം എന്നെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു റിലേഷൻ മനുഷ്യനും അവനവൻ്റെ വളർത്തുന്ന ജീവികളുമായിട്ടുള്ള ആ റിലേഷൻ, അതൊരു കുടുംബബന്ധം തന്നെയാണ്. ആ കുടുംബബന്ധത്തിൻ്റെ കഥ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഓണക്കാലത്ത് ഇപ്പോൾ പാൽത്തു ജാൻവർ മാത്രമല്ല, നമുക്ക് ഇരട്ടി മധുരമുണ്ട് മാഷിന്. അതായത് കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡ് വരെ വാങ്ങിച്ചിട്ട് നിൽക്കുകയാണ്. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? സന്തോഷമുണ്ട്. നമ്മളുടെ എഴുത്തുകൾ അംഗീകരിക്കപ്പെടുന്നു. ഒന്ന്, ഞങ്ങളുടെയൊക്കെ ഏരിയയെ ഒത്തിരി അങ്ങനെ സാഹിത്യം ഒത്തിരി പൂത്തുലഞ്ഞ നാടുകളല്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സും സംഭവങ്ങളും ഒക്കെ പുതുതായി പറയാനുണ്ട്.
ആ പറയുന്ന കാര്യം കേൾക്കാൻ ആളുണ്ടെന്നുള്ളത് തന്നെയാണ് സന്തോഷം. ഞാൻ പറയുന്ന നമ്മൾ സാഹിത്യ എഴുത്തിലായാലും സിനിമയിലായാലും നമ്മൾ പറയുന്ന കാര്യം കേൾക്കാൻ ആളുണ്ട്, ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ട്, അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ സന്തോഷം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയാണ് അടുത്ത് വരാനുള്ള പ്രൊജക്ട്സ് ഒക്കെ? പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരു നോവലാണ് അടുത്ത മെയിനായിട്ടുള്ളത്. പിന്നെ കുറേ സിനിമകളുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സിനിമ നമുക്ക് അത് യാഥാർത്ഥ്യമായി, ഇപ്പം പാൽത്തു ജാൻവർ സ്ക്രീനിൽ വന്നാലേ നമുക്ക് സിനിമ ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് നമുക്ക് സിനിമയുടെ കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നിൻ്റെ നോവലും അതുപോലെ തന്നെ പ്രിൻറ്റഡ് ആയിട്ട് വന്നാലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ പ്രസുവിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് മാഷിനോട് കാര്യം ചോദിക്കാറുണ്ട്. അപ്പം ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു മാഷായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സിനിമയിലേക്ക് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനിലൂടെ സിനിമയിലേക്ക് വന്ന് ആ ഒരു ട്രാവലിംഗ് അതൊന്ന് പറയാൻ പറ്റുമോ? അധ്യാപനവും എനിക്ക് ഏറ്റവും പാഷൻ ഉള്ള ജോലി തന്നെയാണ്. എൻ്റെ പാഷൻ ശരിക്കും അധ്യാപനം തന്നെയാണ്. അപ്പം ഞാൻ ആ പാഷനിൽ തന്നെയാണ് എത്തിച്ചേർന്നത്. എനിക്ക് കുട്ടികളായിട്ട് റിയാക്ട് ചെയ്യുക, കുട്ടികളോട് ഭയങ്കര സന്തോഷത്തോടെ പെരുമാറുക. എല്ലാവരും എന്നെ പറ്റി പറയുന്നത് ഞാനൊരു ക്ലാസ്സിലെ അങ്ങനെ നമ്മൾ പരമ്പരാഗത അധ്യാപകനല്ല എന്നുള്ളതിനാണ് കുട്ടികളെന്നോട് പറയുന്നത്. അവരായിട്ട് വളരെ ഫ്രണ്ട്ലിയായിട്ട് പോകുന്ന, അവർ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നൊരു അധ്യാപകനാണ് ഞാൻ. അപ്പം എനിക്ക് അത് മലയാള ഭാഷ തന്നെയാണ്. അപ്പം ഇതിൽ എന്താണെന്ന് വെച്ചാൽ കുട്ടികളിൽ നിന്ന് ഒത്തിരി കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും എന്നെ അവർ ഒത്തിരി 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 പാഠങ്ങൾ. എനിക്ക് ഏറ്റവും പ്രത്യേകിച്ച് ഞാൻ ആറളം ഫാം പോലെയുള്ള ഒരു പൂർണ്ണമായും ട്രൈബൽ വിദ്യാർത്ഥികൾ മാത്രമുള്ള ഒരു സ്കൂളിലാണ് പഠിപ്പിച്ചത്, കുറച്ച് നാൾ പഠിപ്പിച്ചത്. ആ ഒരു രണ്ട് ഒന്ന് വർഷം അവിടെ ഞാൻ പഠിപ്പിച്ചിരുന്നു. അവിടെയൊക്കെ ഉണ്ടായ എക്സ്പീരിയൻസ്, അവർ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ, ഞാൻ ശരിക്കും നമ്മളാണ് സ്റ്റുഡൻറ്റ്, അവർ നമ്മളെ പഠിപ്പിക്കുന്ന ആരുകൾ. അപ്പം ആ ഒരു എക്സ്പീരിയൻസാണ്. അതുകൊണ്ട് എൻ്റെ പാഷൻ ജോലി അധ്യാപനം തന്നെയാണ്. അപ്പം എഴുത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കുന്ന ജീവിതത്തിൽ നിന്ന് വരുന്ന ഒരു ഇത് തന്നെയാണ്. ഇത്രയും നേരം നമ്മുടെ ലൈവ് സ്റ്റോറിക്കൊപ്പം ചിലവഴിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കണം, പ്രത്യേകിച്ച് ഈ ഒരു ഓണക്കാലത്ത്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ നന്മയുടെ ഉത്സവമാണ്, നന്മയുടെ ഒരു ഉത്സവമാണ്. ഈ നന്മയുടെ ഒരു സിനിമ തന്നെയാണ് പാൽത്തു ജാൻവറും. അപ്പം എല്ലാവരും കുടുംബത്തോടൊപ്പം, കുട്ടികളോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം ആഘോഷമായി ഈ പാൽത്തു ജാൻവർ പോയി കാണുക. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഏറ്റവും അതാണ് തന്നെയാണ് ഓണക്കാലം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഏറ്റവും നന്മയുള്ളതാകട്ടെ, നമ്മുടെ മാത്രമല്ല എല്ലാ ജീവികൾക്കും സന്തോഷമുള്ള കാലമായി മാറട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. എല്ലാവർക്കും ഓണാശംസകൾ.